കൊല്ലം ചിതറയിൽ നിന്നും സുപ്രധാനമായ ഒരു വാർത്ത പുറത്തു വരുന്നു. അതായത് പെട്രോൾ പമ്പിൽ ഇന്ധനം നിറയ്ക്കാൻ എത്തിയവർ തമ്മിൽ നടന്ന സംഘർഷത്തിൽ ഒരാൾ മരിച്ചിരിക്കുന്നു. അതായത് ദർപ്പക്കാട് സ്വദേശി സൈതലിയാണ് മരണപ്പെട്ടത്. ഇയാൾക്ക് 34 വയസ്സായിരുന്നു. ഒരു വാഹനത്തിൽ ചിതറ പെട്രോൾ പമ്പിലെത്തിയവർ 5 പേരുണ്ടായിരുന്നു. ഇവർ വാഹനത്തിനുള്ളിൽ വെച്ച് തന്നെ സംഘർഷം നടത്തുകയും തുടർന്ന് പുറത്തിറങ്ങുകയും ചെയ്തു. തുടർന്ന് സൈതലിയെ സമീപത്തുണ്ടായിരുന്ന ഇന്റർലോക്കിന്റെ കഷ്ണം ഉപയോഗിച്ച് തലയ്ക്കടിക്കുകയായിരുന്നു. നിലത്ത് വീണ ഇയാളെ വീണ്ടും തലയ്ക്കടിച്ചതായാണ് പറയുന്നത്. ഉടൻ തന്നെ പ്രദേശവാസികൾ ഓടിക്കൂടുകയും ഇദ്ദേഹത്തിനെ ഇവിടെ നിന്ന് കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. എന്നാൽ ഇദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഇദ്ദേഹം താലൂക്ക് ആശുപത്രിയിൽ ഇപ്പോൾ മരണപ്പെട്ടതായുള്ള വിവരമാണ് പുറത്തു വരുന്നത്. ദർപ്പക്കാട് സ്വദേശിയായ 34 വയസ്സുള്ള സൈതലിയാണ് ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് രണ്ടുപേരെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും തുടർന്ന് ഇവർ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുണ്ട്. പ്രദേശത്ത് വൻ പോലീസ് സന്നാഹം എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ആക്രമണത്തിനുണ്ടായ കാരണം എന്താണെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല. ഇവർ മദ്യപിച്ചിരുന്നതായും പറയുന്നുണ്ട്. ഒരു അടിപിടി കേസാണ്. അതായത് ഞാൻ ഇവിടുത്തെ വാർഡ് മെമ്പറാണ്. ഞാൻ ചിതറഞ്ഞ സംഭവം അറിഞ്ഞിട്ടുണ്ട്. വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ആംബുലൻസ് വരുന്ന അവരെ എടുത്തുകൊണ്ട് പോകുന്നു. പക്ഷേ സഹനം കഴിഞ്ഞപ്പോൾ ഇവിടെ കണ്ടവരെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ 5 പേരുകൂടി ഒരു വണ്ടിയിൽ ഇവിടെ വരുന്നു, പമ്പിൽ കയറുന്നു, എണ്ണ അടിക്കുന്നു, തിരിച്ച് വണ്ടി ഇങ്ങോട്ട് ഇവിടെ കൊണ്ടുവരുന്നു, രണ്ടുപേരെ അതിന് ഇറങ്ങുന്നു, രണ്ട് പേര് അപ്പുറത്തോട്ട് ഇറങ്ങുന്നു, ഒരുത്തരെ അടിക്കുന്നു, അവിടെ കിടന്ന് ഇന്റർലോക്ക് എടുത്ത് ഒരുത്തൻ്റെ നിലമണ്ടയ്ക്ക് ആദ്യം അടിക്കുന്നു, അവൻ വീഴുന്നു, വീണായിട്ട് വീണ്ടും ഇന്റർലോക്ക് എടുത്ത് അടിച്ച് ഉടനെ തന്നെ രണ്ട് പേര് വന്ന വണ്ടിയിൽ രണ്ടുപേരും കയറി പോകുന്നു. രണ്ടുപേരൂടെ പെട്ടുപോയി, ആ വണ്ടി പോകാൻ പറ്റിയില്ല. ആ രണ്ടുപേരെന്തായാലും പോലീസ് വന്ന് കസ്റ്റഡിയിൽ എടുത്ത് ഇപ്പോൾ വണ്ടിയുടെ ബാക്ക് തന്നെ ഉണ്ട്. ഇപ്പോൾ കിട്ടിയ അറിവ്, ആ അടി കൊണ്ട് വീണ ആൾ മരണപ്പെട്ടു മരിച്ചു എന്നാണ് ഇപ്പോൾ കിട്ടിയ അറിവ്. ഇത്രയാണ്. പെട്രോൾ പമ്പിനകത്ത് പെട്രോൾ അടിക്കാനായിട്ട് കാർ കയറിയാണ്.